നമസ്കാരം. ഇടതിനും വലതിനും ചങ്കിടിപ്പാണ്. ബി ജെ പിയെ പാടെ തള്ളാൻ വയ്യ. രാജ്യത്തിന്റെ ഭാവി തന്നെ നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഭരണപക്ഷം. കേരളത്തിൽ എണ്ണിപ്പറയാൻ നേട്ടങ്ങൾ അധികമില്ല. എന്നാൽ ഇന്ന് ഭരണപ്രതിപക്ഷങ്ങൾ ഒരുപോലെ ഭയക്കുന്ന ശക്തനായ എതിരാളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ കളത്തിലിറക്കിയ പ്രചാരണം, മണ്ഡലങ്ങളെ ഇളക്കി പ്രതിരോധം തീർത്ത പ്രചാരണ പരിപാടികൾ, എക്സിറ്റ് പോൾ സർവേകൾക്ക് മുന്നോടിയായ മറുനാടൻ റാവീസ് ഗ്രൂപ്പ് ഓൺലൈൻ അഭിപ്രായ സർവേയിലും കേരളത്തിൽ ബി ജെ പിക്ക് വ്യക്തമായ മുന്നേറ്റം. രണ്ട് മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് സർവേ വിജയസാധ്യത പ്രവചിച്ചിരിക്കുന്നത്. മൂന്നിടത്ത് ബി ജെ പി വൻ മുന്നേറ്റം നടത്തി രണ്ടാം സ്ഥാനത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 20 മണ്ഡലങ്ങളിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ശരിക്കും ബി ജെ പി ഞെട്ടിക്കുമെന്ന് തന്നെയാണ് സർവേ ഉറപ്പിച്ചു പറയുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, തൃശൂർ മണ്ഡലങ്ങളാണ് ബി ജെ പിയുടെ വമ്പൻ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ. പത്തനംതിട്ടയിൽ ഒന്നാം സ്ഥാനം നൽകുമ്പോൾ തിരുവനന്തപുരത്തും തൃശൂരിലും പാലക്കാടും ബി ജെ പിയാണ് രണ്ടാമത്. കോട്ടയത്ത് എൻ ഡി എ സഖ്യകക്ഷിയായ കേരള കോൺഗ്രസിന്റെ പി സി തോമസും രണ്ടാമത് എത്തുന്നു. അതുകൊണ്ട് തന്നെ മറുനാടൻ റാവീസ് സർവേ സി പി എമ്മിന് കടുത്ത നിരാശയാകും നൽകുക. ശബരിമല വിഷയം ആളിക്കത്തിയെന്ന വികാരം ചർച്ചയാക്കുന്നതാണ് പുറത്തുവരുന്ന ഫലം. തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. കോൺഗ്രസിന്റെ ശശി തരൂർ 49% വോട്ട് നേടുമ്പോൾ ബി ജെ പിക്കായി കുമ്മനം രാജശേഖരൻ നേടുന്നത് 48%. ഇഞ്ചോടിഞ്ച് മത്സരത്തിന്റെ പ്രതീതിയുള്ള ഏക മണ്ഡലം. എങ്ങോട്ട് വേണമെങ്കിലും ഫലം മാറാമെന്ന സൂചനയാണ് ഇതിൽ. ശബരിമല വികാരം ആളിക്കത്തിയ തിരുവനന്തപുരത്ത് ന്യൂനപക്ഷ വോട്ടുകളാണ് തരൂറിന് ഗുണമാകുന്നത്. ഭൂരിപക്ഷ വോട്ട് ഏകീകരണം കുമ്മനത്തിനും കരുത്ത്. ഇടത് സ്ഥാനാർത്ഥിയായ സി ദിവാകരന് കിട്ടുന്നത് വെറും 3%. പത്തനംതിട്ടയിൽ സാധ്യതയല്ല, ബി ജെ പിക്ക് ജയം ഉറപ്പിക്കുകയാണ് സർവേ. ശബരിമല സമര നായകൻ കെ സുരേന്ദ്രൻ എം പി ആകും. ബി ജെ പിക്കായി സുരേന്ദ്രൻ പത്തനംതിട്ടയെ ഇളക്കി മറിച്ചുവെന്നത് ശരിവെക്കുന്നതാണ് സർവേ ഫലം. സുരേന്ദ്രന് 45% വോട്ടാണ് ലഭിക്കുന്നത്. കോൺഗ്രസിന്റെ ആന്റോണിക്ക് 39%. ത്രികോണപ്പോര് ശക്തമായ പത്തനംതിട്ടയിൽ വിശ്വാസികളുടെ കരുത്ത് സുരേന്ദ്രന് തുണയാകും. ആറന്മുള എം എൽ എ കൂടിയായ വീണ ജോർജ് 3rd സ്ഥാനത്താകുമെന്നാണ് പ്രവചനം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. ഇവിടെ എം ബി രാജേഷ് വീണ്ടും ജയിച്ചു കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. സി പി എം കോട്ട കാക്കുന്നത് വ്യക്തിപരമായ മികവിലാണ്. 82% കിട്ടുന്ന വോട്ട്. രണ്ടാമതുള്ള ബി ജെ പിയുടെ ശ്രീ കൃഷ്ണകുമാറിന് 11% വോട്ടുകൾ ലഭിക്കും. അതായത് വൻ ഭൂരിപക്ഷം സി പി എം നേടുമെന്നാണ് വിലയിരുത്തുന്നത്. 3rd സ്ഥാനത്തുള്ള കോൺഗ്രസിന്റെ വി കെ ശ്രീകണ്ഠന് 7% പേരുടെ പിന്തുണ മാത്രമേയുള്ളൂ. കോട്ടയത്തേക്ക് വന്നാൽ കെ എം മാണിയുടെ മരണമുണ്ടാക്കിയ സഹതാപ തരംഗം കേരള കോൺഗ്രസിന് ഉറച്ച മണ്ഡലമായ കോട്ടയത്ത് വൻ വിജയം നൽകുമെന്ന് പ്രവചിക്കുന്നു. കേരള കോൺഗ്രസിന്റെ തോമസ് ചാഴിക്കാടന് 83% വോട്ടാണ് ലഭിക്കുന്നത്. ബി ജെ പി മുന്നണിക്കായി മത്സരിച്ച പി സി തോമസിന് 12% വോട്ടും. സി പി എമ്മിന്റെ വി എൻ വാസവന് കിട്ടുന്നത് വെറും 5%. അതായത് ത്രികോണ മത്സരം കോട്ടയത്ത് നടന്നുവെന്ന് വേണം വിലയിരുത്താൻ. കോൺഗ്രസിന്റെ ടി എൻ പ്രതാപൻ ജയിക്കുമെന്നാണ് തൃശൂരിലെ ഫലം. പ്രതാപന് 63% വോട്ട് ലഭിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് 26% വോട്ടുകൾ ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത്. അതായത് ബി ജെ പിക്ക് 2rd സ്ഥാനം പ്രവചിക്കുകയാണ് സർവേ. ശബരിമലയുമായി കത്തിക്കയറിയ സുരേഷ് ഗോപി തൃശൂരിൽ രണ്ടാമതെത്തിയാൽ അത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാകും. സി പി ഐയുടെ സിറ്റിംഗ് സീറ്റാണ് തൃശൂര്. ഇവിടെ സിറ്റിംഗ് എം പിയെ മാറ്റിയാണ് രാജാജി മാത്യു തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ രാജാജിക്ക് സർവേ നൽകുന്നത് 11% വോട്ടുകൾ മാത്രം. എന്തായാലും ബി ജെ പി വമ്പൻ മുന്നേറ്റം നടത്തുമ്പോൾ ആകെയുള്ള കേരളത്തിൽ പോലും ഇടതിന്റെ അടിത്തറ ഇളകുമെന്ന തരത്തിലാണ് അവസാനഘട്ട സർവേകൾ പോലും പ്രവചിക്കുന്നത്.